വിവാഹം ഉടനെ വേണോന്നാ അമ്മയച്ചനൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ നീണ്ടുപോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനും പാടില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്നിക്കണം. രാഖിയുടെ വിവാഹം കൂടി കഴിഞ്ഞിട്ട് ആ വീട്ടിലൊരു ശുദ്ധികലശം നടത്താനുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊക്കെ ഞാൻ പിന്നീട് പറയാം. ആദ്യം നിങ്ങളുടെ വിവാഹം നടക്കട്ടെ. ഇനിയിപ്പോ എൻഗേജ്മെന്റ് ഒന്നും വേണ്ട, എത്രയും പെട്ടെന്ന് വിവാഹം. അങ്ങനെ അങ്ങ് പോയാ മതി. നിനക്ക് ധൃതിയായില്ലേ? നല്ല കുട്ടിയാ, നല്ല ഫാമിലിയും, അതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. നിന്റെ വീട്ടുകാർക്കും. സാറവളുടെ ചേച്ചിയുടെ അടുത്ത് വിവരങ്ങളൊന്ന് പറ. അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിക്കണമെന്നുണ്ട് അമ്മച്ചിക്ക്. നീ ഇവിടെ വന്നിട്ട് വീട്ടിലേക്കൊന്നും വന്നിട്ടില്ലല്ലോ. എപ്പോഴും പറയും നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. എന്നാ പിന്നെ അത് നാളെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, രാഖിയെ ഞാൻ വിളിക്കാം. എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ആ, എന്നാ പിന്നെ രോഹിണി ചേച്ചിയും കൂടെ വിളിക്ക്. അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആവുമല്ലോ. അയാൾ അങ്ങോട്ട് വരാതിരിക്കുന്ന നല്ലത്. അത് പ്രശ്നം. വിവാഹശേഷം എല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിക്കാം. രാഖിയും കുറെ അറിയാനുണ്ട്. കല്യാണം കഴിഞ്ഞ ശേഷം നിന്നോടെല്ലാം പറയുമ്പോ നീ രാഖി അതെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. അപ്പോ കേൾക്കാൻ പോകുന്നത് അത്രയ്ക്ക് ഗൗരവമുള്ള വിഷയമാണല്ലോ. അതുകൊണ്ടല്ലേ രാഖി പോലും അറിയാത്തത്. ഒരുപാട് ടെൻഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലിയാണ്. വൃന്ദാവനത്തിലെ മൂത്ത മരുമകൻ എന്ന് വെച്ചാ എല്ലാവർക്കും ജീവന. രോഹിണിക്കൊഴിച്ച് എല്ലാവർക്കും. അതാണ് പ്രശ്നവും. ആ കുറവ് നികത്തേണ്ടത് ഇളയ മരുമകനാവാൻ പോകുന്ന നീയാ. രോഹിണി ചേച്ചിയുടെ ഹസ്ബൻഡിനെ കുറിച്ച് സാറ് പലപ്പോഴും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാ അയാളെ കുറിച്ച് സംസാരിക്കുമ്പോ രാഖിക്ക് 100 നാവ്. ഇതുപോലൊരു ഏട്ടനെ എവിടെയും കിട്ടില്ലെന്നാ അവള് പറയുന്നേ. അത് ശരിയാ, ഇതുപോലൊരുത്തൻ എവിടെയും കാണില്ല. രോഹിണിയുമായി ഒന്നിച്ചു ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക്. എന്നാ അതൊക്കെ ഇടയ്ക്ക് വെച്ച് പൊലിഞ്ഞുപോയി. സ്വന്തം ഭർത്താവ് തിരിച്ചു വന്ന ഏതൊരു സ്ത്രീയും മാറില്ലേ? അയാൾക്കൊപ്പം പോവില്ലേ? പോവും, പോണം. ദീർഘകാലത്തിന് ശേഷം മടങ്ങി വന്ന ആള് നല്ലവനാണെങ്കിൽ. എന്നാ ഇവിടെ അതല്ല സ്ഥിതി. എന്താ സാർ പ്രശ്നം? പ്രശ്നങ്ങളൊക്കെ വിവാഹശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പലരും എന്നെയും രോഹിണിയും ഒന്നും വിശ്വസിക്കുന്നില്ല. എങ്കിലും നിന്റെ മുൻ അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കണം. സാറിന് എനിക്ക് എന്നെക്കാളും വിശ്വാസം, അതുകൊണ്ട് ഇപ്പോ വേണമെങ്കിലും പറയാം. വേണ്ടട മോനെ, എല്ലാത്തിനും ഒരു സമയം വരും. ഇത്തിരിയും കൂടി സാവകാശം കൊടു. അത് കഴിയുമ്പോ എല്ലാം നീ അറിയും. അപ്പോ മറ്റന്നാൾ രാവിലെ 9:00 ആവുമ്പോ. ഓക്കെ ഓക്കെ. ഹായ് മോളെ. ഹായ്. ഞാൻ രാഖിയെ കാണാൻ വരാതിരിക്കുന്നു. അമ്മച്ചിയുടെ ഒരു ആഗ്രഹ. കല്യാണത്തിന് മുമ്പ് രണ്ടാളും അവിടെ വന്ന് ഒരു നേരെങ്കിലും ആഹാരം കഴിക്കണം എന്നുള്ളത്. അത് എനിക്കറിയാ കാര്യങ്ങളൊക്കെ. ശരത്ത് അറിയണ്ട, നീരജ് ഇൻട്രസ്റ്റഡ് ആണ്. എനിക്കും താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷേ അബദ്ധവശാൽ ശരത്തേട്ടനെ കാണും അറിഞ്ഞാൽ പിന്നെ എന്നെ ശത്രുവിനെ പോലെ കാണും. അങ്ങനെ മോളുടെ ഏട്ടൻ മോളുടെ ശത്രു ആയാലും അതൊന്നും നിലനിൽക്കത്തില്ല. അവനെയൊക്കെ നന്നായിട്ട് അറിയുന്നവന് ഏത് സാഹചര്യത്തെയും മറികടക്കാൻ പറ്റും. എന്ന ഇടയ്ക്കൊന്ന് പാളിപ്പോയി. അവിടെയാണ് രോഹിണി ശരത്തിനെ സംശയിക്കാൻ തുടങ്ങിയത്. അങ്ങനെ സംശയിക്കാൻ മാത്രം ശരത്തേട്ടന് സ്വഭാവ ദൂഷ്യമൊന്നും ഇല്ല സർ. ഒരാളുടെ തെറ്റുകൾ പിടിക്കപ്പെടുന്നത് വരെ അയാൾ മാന്യനായിരിക്കും. ഇവിടെ അങ്ങനെ തന്നെയാ. താൻ ആരോടും പോയി പറയില്ലെങ്കിൽ
ഒന്ന് ഞാൻ വെളിപ്പെടുത്താം. എന്നും മോളുടെ ഏട്ടൻ അവിടെ ഉണ്ടാവില്ല. ലച്ചു മോൾക്ക് അച്ഛനാവില്ല. അവൻ ഇടയ്ക്ക് മറിയും. ഞാനിത് പറയുമ്പോ നിരാശനായ ഒരാൾ പറയുന്ന പിച്ചും പെയ്യാണെന്ന് കരുതണ്ട. അതിലുപരി മറ്റു പലതും ഉണ്ട്. മോളുടെ ചേച്ചി തന്നെ എല്ലാം പറയൊരു ദിവസം. അതുപോട്ടെ, ഏതായാലും നീരജല്ലേ മോളെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അതിനുശേഷം രണ്ടാളെ ഒന്നിച്ചിരുത്തി കഥകൾ പറഞ്ഞു തരാം. ഒരു പരമദുഷ്ടന്റെ യാത്രയുടെ കഥ. അപ്പോ മറ്റന്നാൾ രാവിലെ ഒരു 9:30 ആവുമ്പോ. ഓക്കേ സാർ. എന്റെ ചേച്ചിയുടെ ജീവിതം വീണ്ടും തകരാറിലാവോ? തകരാറിലായിരുന്നു, എന്നാ ഇപ്പൊ ആ പരുക്ക് അയാൾ മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാം ശരിയാവും. നല്ലവനാ, എങ്കിലും രോഹിണി ചേച്ചിയെ ഭാര്യയാക്കാൻ പറ്റാത്തതിന്റെ അമർഷം ഇപ്പോഴും ഉണ്ട്. നിന്റെ ഫോട്ടോ സ്റ്റേഷനിലെ ഭിത്തിയിൽ തൂങ്ങുന്നുണ്ട്. ഇനി അങ്ങനെ തൂങ്ങേണ്ടി വരില്ല സാറേ. വാക്കത്തെ തന്നെ എന്നുള്ള പേര് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. പിന്നെ നീ ഏത് പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്? അല്ല, ആ പേര് ഇപ്പോഴേ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കെ, കാണാതെ പഠിക്കാനാ? കള്ള റാസ്കൽ, അവനിപ്പോ പോലീസും സമൂഹത്തിനെ പറ്റിക്കാനായിട്ട് ഫോട്ടോ എടുത്ത് ഇറങ്ങിയിരിക്കുക. മീറ്ററൊക്കെ ശരിയാണോടാ? നീ യാത്രക്കാരുടെ കയ്യിൽ നിന്ന് അമിതമായി കാശ് വാങ്ങിക്കുന്നുണ്ടെന്നാണോ ഇവിടെ കേട്ടത്? ഇല്ല സാറേ, മീറ്റർ കാശ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. മീറ്റർ തിരിച്ചു വെച്ചാൽ മതിയല്ലോ കൂടുതൽ വാങ്ങിക്കാൻ. നീ കള്ളു കുടിച്ചിട്ടുണ്ടോടാ? മുമ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു. കളിയാക്കുന്നോടാ? ഇപ്പൊ കുടിച്ചോന്നാ ചോദിച്ചത്? ഇല്ല സാറേ, എന്റെ കരൾ മാറ്റി വെച്ചതാ, അതുകൊണ്ട് എനിക്ക് നീ കള്ളു കുടിക്കാൻ പറ്റൂല. ഓ, അല്ലെങ്കിൽ നീ കുടിച്ച് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയനെ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സാറേ, പിന്നെന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഒരു പാവമായിപ്പോയി. എന്തിനാ പാവമായതെന്നാ എന്റെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം നീ തന്നേ പറ്റൂ. എന്ന് മാത്രമല്ല, ക്രൂരനായ ഒരുത്തൻ എങ്ങനെ പഞ്ചപാവമായി? പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ടേ, പഠിപ്പിക്കൂടാ. നീ എന്നെ പഠിപ്പിക്കൂടാ. ഓട്ടോ എടുത്ത് എങ്ങനെ പിന്നാലെ വടാ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല അതാ എനിക്കറിയേണ്ടത്. പിന്തുടരടാ, സംസാരം നിർത്തിയിട്ട് ഞങ്ങളുടെ വണ്ടിയെ പിന്തുടര. അതെ, വണ്ടിയെടുക്ക്. ഇവന് പിന്തുടരാൻ ധൃതിയായി. നീ കുറഞ്ഞ കേട്ടില്ലെങ്കിലേ ചവിട്ടി കൂട്ടു ഞാൻ. ഡോ, അവനോട് കയറ സാർ. വണ്ടിയുടെ കയറ. അവന്റെ കരളൊക്കെ മാറ്റി വെച്ചിരിക്കുക സാറേ, അതുകൊണ്ട് സ്ഥാനം തെറ്റി ചിടി കൊടുത്താൽ മതി. ഒരുത്തിന് ഇവിടെ കടന്ന് ചത്തതിന്റെ കേടി വരെ തീർന്നിട്ടില്ല. ഒരുത്തിനിവിടെ കിടന്ന് ചത്തു, അവനെ കൊന്നവളെ കൊന്ന ആരാടാ? ചൊറിത്തവള അനിയെ കൊന്നവളെ കൊന്ന ആരാന്ന് സാറേ എനിക്കറിഞ്ഞൂടാ. എന്റെ മോചിത മരിച്ചിട്ടില്ല. നിന്റെ മോചിതയോ? ഒരിക്കൽ അവരിവനെ കല്യാണം കഴിച്ചിരുന്നു സാർ. ഇവന്റെ കയ്യിലിരിപ്പുകൊണ്ട് അവരിവന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ അവർ എസ് എ ആയി വന്നതിന് ശേഷം ഈ ലോക്കപ്പിൽ കൊണ്ടിട്ട് ഇവനെ ഒരുപാട് പൂശിയതാ. എന്നിട്ട് പിന്നെ സ്വന്തം അച്ഛനും അളിയനും കൂടി കരള് കുത്തി കയറിയപ്പോ മോചിത ഇവന് കരളും കൊടുത്തു.
അവിടെ നിന്ന് സ്നേഹം നടിച്ച് നടിച്ച് പിന്നാലെ കൂടിയ നീ നല്ലൊരു സന്ദർഭം ഒത്തു വന്നപ്പോ ആ പാവപ്പെട്ട വനിതാസയെ മൃഗീയമായി കൊലപ്പെടുത്തി റേപ്പ് ചെയ്ത് കൊന്നു. ക്രൂരമായ ബലാത്കാരത്തിന് ശേഷം കൊന്നെന്ന്? ഇല്ല സാറേ, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സമയത്താ മോചിതയെ കാണാതായത്. വനിതാ എസ് ഐ ഇവനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചെന്ന്, കരള് കൊടുത്ത ആ പാവം കരളലീക്കുന്ന അങ്ങനെ ഒരു തീരുമാനം കൂടി എടുത്തെന്ന്. പോലീസുകാർ മണ്ടന്മാരാണെന്നാ ഇവന്റെ ഒക്കെ വിചാരം. ആണോടാ വാക്കത്തി നര, അങ്ങനെയൊക്കെ നീ വിചാരിക്കുന്നുണ്ടോ? ഇതിനകത്ത് അങ്ങനെയുള്ള വിചാരമൊക്കെ ഉണ്ടോടാ? ഏ, ഇത് തുറന്നു നോക്കിയാ അങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂടാ പാട്ടി. എവിടെയാടാ കുടുംബമായി ജീവിക്കാൻ ആഗ്രഹിച്ചോള്? എനിക്കറിഞ്ഞൂടാ സാറേ. പിന്നെ നിന്റെ അച്ഛൻ അറിയാവടാ, അവനോടൊപ്പം ആയിരുന്നല്ലോ മോചിത കുറേ നാള് താമസം, അതുകൊണ്ട് ചോദിച്ചാ. അച്ഛൻ അറിയായിരുന്നെങ്കിൽ അതെപ്പോഴേ എല്ലാവരും അറിയായിരുന്നു. വിശ്വസിക്കണം സാർ, എനിക്കറിഞ്ഞൂടാ മോചിത എവിടെയാണെന്ന്. കാണാൻ ആഗ്രഹമുണ്ട്, കണ്ട ശേഷം ഒരു ദിവസമെങ്കിലും ഒന്നിച്ച് ജീവിച്ചിട്ട് മരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവനെന്താ സിനിമയിൽ അഭിനയിക്കുന്നു? അഭിനയം എന്നോട് വേണ്ടടാ, അഭിനയിച്ച് അഭിനയിച്ച് ഡിപ്പാർട്ട്മെന്റിൽ പേരെടുത്ത എന്നോട് നിന്റെ ബാബാഭിനയം വേണ്ട. മോചിത എവിടെയുണ്ടെന്ന് അറിയാൻ, അത് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ചില ചെപ്പടി വിദ്യകളൊക്കെ ഞങ്ങളുടെ കൈവശം ഉണ്ടടാ. വെറുതെ നല്ല തടി നാശമാക്കി കളയരുത്. പുറമേ നിനക്കിപ്പോ ഭംഗിയുള്ളൂ, അകത്ത് നിറയെ വൃത്തികേടാ. അതൊന്നുകൂടി വൃത്തികേടാക്കിയാൽ വാക്കത്തി നിറൻ വായുവിനൊപ്പം ചേരും. അതിനുള്ള അവസരം ഉണ്ടാക്കാതെ ചിന്തിക്ക്. കൊന്ന ഡേറ്റും കൊണ്ടുപോയി വെച്ച സ്ഥലവും ചിന്തിക്കടാ നാറി, ചിന്തിക്ക്. ആ ഒന്നുകൂടെ പിഴിഞ്ഞു നോക്ക്, പറഞ്ഞില്ലെങ്കി വിട്ടേരെ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിളിപ്പിച്ച് വിരുന്നൊരുക്കാം. ആ ഇന്ന് വേറൊരു വിരുന്ന് സൽക്കാരമുണ്ട്, ഇവനെ ഇങ്ങോട്ട് വിളിപ്പിക്കണമെന്ന് പറഞ്ഞവരുടെ സൽക്കാരം. ഇനി മദ്യം തലയ്ക്ക് പിടിച്ച ശേഷം ചെന്ന് രണ്ട് പൂച്ചും കൂടെ പൂശണം, എന്നിട്ടങ്ങ് വിടാം. കരളൊക്കെ മാറ്റി വെച്ചാലേ ലോക്കപ്പ് കിടന്ന് ചത്തുപോയാ പിന്നെ അതിന് പിന്നാലെ തൂങ്ങണ്ടല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരുത്താം, ശരീരം ഒന്ന് ചതച്ചിട്ട് വരട്ടി വിടാം. എനിക്ക് പ്രതിയോഗിയായി വേറൊരാൾ കൂടി നാട്ടിലുണ്ട്, ബാങ്ക് മാനേജർ ഒരു ജോസ്. അവനെ കള്ളക്കേസ് കുടുക്കി ജോലി കളയണോ? ആ ചിലപ്പോ വേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാനേ ഈ നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയി കഴിയുമ്പോഴാ താൻ കുഴയാൻ പോകുന്ന എന്റെ ശരത്തെ. ഞാനങ്ങ് മാനന്തവാടിയിൽ എസ് ഐ ആയിരിക്കുമ്പോ ഒരു പെങ്കൊച്ച് ഒരു ദിവസം സ്റ്റേഷനിൽ വന്നായിരുന്നു. മാനന്തവാടി എന്ന് പറയുമ്പോ ഞാൻ അവിടെ രണ്ടു മൂന്ന് വർഷം തമ്പടിച്ചതാ. ആ അപ്പൊ അത് തന്നെ. എന്താ സർ? എടോ അവിടെ പരാതിയുമായിട്ട് വന്നൊരു പെങ്കൊച്ചും അവളുടെ തന്തപ്പടിയും കാണിച്ച ഫോട്ടോ, താനുമായിട്ട് നല്ല സാമ്യമുണ്ടായിരുന്നു. അതിപ്പോ താൻ തന്നെയാണെന്ന് മനസ്സിലായി. അവര് തന്ന പരാതി എന്തായിരുന്നു സാറേ? ആ കൊച്ചിന്റെ കെട്ടിയ കാണാനില്ലെന്ന്. അവളുടെ പേര് സുധർമ്മ എന്നല്ലായിരുന്നോ? ആ അങ്ങനെ എന്തോ ആയിരുന്നു. സുധർമ്മ, അതിലൊരു ആങ്ങുഞ്ഞുണ്ട്. നീ ഓർക്കുന്നുണ്ടോ പ്രകാശ, അവിടുന്ന് ഞാൻ നേരെ ഏലപ്പാറയ്ക്ക് പോയത്. എനിക്ക് ഇത്തരം കേസിലൊന്നും വലിയ താല്പര്യമില്ല, ഞാനതങ്ങ് വിട്ടു. അതൊക്കെ സേഫായിരുന്നു, എന്നാ ഇപ്പൊ ഇവിടെ മൂന്ന് ഭാര്യമാർ ഒത്തുകൂടിയതാ പ്രശ്നമായത്.
അതിലൊരാളെനിക്ക് ദാനമായിട്ട് നടോ. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെ ഞാൻ വിവാഹം കഴിക്കാറുള്ളൂ, അതുകൊണ്ട് അത്ര പെട്ടെന്നത് നടക്കില്ല. പിന്നെ ഇവിടെ എന്നെ കൊടുക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കുന്നവരാ ഈ പറഞ്ഞ നരനും ജോസും ഒക്കെ. അതുകൊണ്ട് അവന്മാരെ ഒക്കെ ഒതുക്കാൻ സാറിന്റെ സഹായം എനിക്ക് വേണ്ടി വരും. ഇത് മുസ്ലിം ഭാര്യയുടെ സംഭാവനയാ, ബാക്കി ഒരിടത്തൊന്നും വരുമാനം ഇല്ലല്ലോ. വെച്ചോ. ലവനെ, ഞാൻ പോടെ. ആ എന്തെങ്കിലും ഉണ്ട് വിളിക്ക്, നീ കൂലി വരുന്നതുകൊണ്ട് ഞാൻ ജോലി ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ നിർത്തുമല്ലേ? നിർത്താണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. കൊണ്ടുപോയോ? എച്ചി നാറി. ഓ, വൃത്തികെട്ടവനാ. എങ്കിലും അവനെ തൽക്കാലം മുറുകെ പിടിച്ചേ പറ്റൂ. ഓ, എന്തോ നടേ. ജോസാറിന്റെ വീട്ടിലേക്കുള്ള ക്ഷണമൊക്കെ കൊള്ളാം, അവിടേക്ക് ഞാൻ വരുന്നത് ശരത്തേട്ടൻ എങ്ങാനും അറിഞ്ഞ പ്രശ്നമാ. ജോസാറും പറയുന്നുണ്ടല്ലോ നിന്റെ ശരത്തേട്ടനെ കുറിച്ച്. അയാളെ ജോസാറിന് ഒരു മതിപ്പുമില്ല. ഹാ, അവിടെ ഞാൻ ജോസാറിനെ കുറ്റപ്പെടുത്തു. നീരജേട്ടനോട് ഞാൻ പറഞ്ഞല്ലോ കഥകളൊക്കെ. രോഹിണി ചേച്ചി എന്ന് വെച്ചാൽ ജോസാറിന്റെ ജീവനായിരുന്നു. ഒരു നാടകമായിരുന്നെങ്കിലും ജോസാറിന്റെ ഭാര്യയായിട്ട് രോഹിണി ചേച്ചി കുറച്ചു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചതാ. അതിനുശേഷം ചേച്ചിയെ വിട്ടുപിരിയാൻ പറ്റാതെയായി സാറിന്. അതിലുപരി സാറിന്റെ അമ്മച്ചിക്ക് ചേച്ചിയെ ജീവനാ. അവരേതാണ്ട് ചേച്ചിയെ മരുമകളായിട്ട് തന്നെ ഉറപ്പിച്ചതാ. അതിനിടയിൽ സ്വന്തം ഭർത്താവ് വരുമ്പോ ആർക്കായാലും നിരസുണ്ടാവും. എന്നുവെച്ച് ജോസാറാ ടൈപ്പല്ല കേട്ടോ. പിന്നെ മനുഷ്യന്റെ കാര്യങ്ങളല്ലേ, ഇതുപോലുള്ളൊരവസ്ഥ വരുമ്പോ ഏതൊരു മാന്യനും സ്വാർത്ഥനാവും. പിന്നെ ഇവിടെ ജോസാറിന്റെ പേര് പറഞ്ഞ് നിന്റെ രോഹിണി ചേച്ചിയും ശരത്തേട്ടനും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ മെയിൻ പ്രതി നിന്റെ രോഹിണി ചേച്ചി മാത്രമാണ്. ജോസാറിനെ ശരത്തേട്ടന് സംശയമുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോ നിന്റെ ചേച്ചി പൂർണ്ണമായിട്ടും സാറിൽ നിന്ന് മാറി നിൽക്കണം. ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കേണ്ടത് ഭാര്യയും ഭർത്താവും അല്ലേ. അവർക്കിടയിൽ മൂന്നാമതൊരാൾ വരികയാണെങ്കിൽ ആ കരട് ഒഴിവാക്കാണ് വേണ്ടത്. അപ്പൊ പിന്നെ നമ്മൾ സാറിന്റെ വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഞാൻ വാക്കുകൊടുത്തു പോയി, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റില്ല. ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനവിടെ വരുന്നത് ശരത്തേട്ടനൊന്നും അറിയാൻ പോകുന്നില്ല. നിന്നോട് ഞാനൊരു വിവരം പറയണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനില്ല. ഇന്നലെ ഞാനൊരു നശിച്ച സ്വപ്നം കണ്ടു. നമ്മൾ തമ്മിലുള്ള കല്യാണം നടന്നു. എന്റെ അമ്മ തന്ന കത്തിച്ച നിലവിളക്കുമായി നീ പടികയറുമ്പോ കാല് വഴുതി വീണു. നിലവിളക്ക് കേട്ടു, നിന്റെ കഴുത്തിൽ കിടന്ന താലിമാല പൊട്ടി താഴെയും വീണു. നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഒന്നില്ല, അങ്ങനെ ഒരു സ്വപ്നം കണ്ടെങ്കിലേ കല്യാണ സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ഒഴിവായി പോയെന്ന് വേണം കരുതാൻ. ഇനി ധൈര്യമായിട്ട് നീരജേട്ടൻ എന്നെ കേട്ടോ. കേട്ടോ പുയ്യാപ്പളെ, ഇവിടെ അങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ച് നടക്കുമ്പോ മൊത്തത്തിൽ മനസ്സിനൊരു സന്തോഷം, പ്രായം കുറഞ്ഞ പോലെ ഒരു തോന്നലാ. അല്ല, എല്ലാ ദിവസവും രാവിലെയുള്ള നമ്മളെ നടത്തോ ഇങ്ങോട്ടാക്കിയാലോ എന്ന് ആലോചിക്കായി സാർ. ഇത്രക്ക് ദൂരം ഒന്ന് നടക്കാനോ? ഇതെങ്ങാനൊരു ദൂരാണോ ഉമ്മ? വാപ്പാക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോകുന്നത് വരെ എല്ലാ ദിവസവും കടപ്പുറത്തോട് തന്നെ നടക്കാം. ഇവിടെ ആകുമ്പോ രാവിലെ കരടുകളൊന്നും വരത്തില്ല, പേടിക്കേ. ഒരു കരട് നിന്ന് ചാടിത്തുള്ളുന്നു, എവിടെ ചെന്നാലും ഈ കുരിശുണ്ട്. അതെ, ഇവിടെ നല്ല മസാല കപ്പൽ എനിക്ക് കിട്ടും, ഞാൻ വാങ്ങിട്ട് വരാം. ഐസ്ക്രീം ഉണ്ടേ വാങ്ങിച്ചു വെക്ക. അതാ നല്ല മോനെ, അതാ നമുക്ക് ഇഷ്ടം. അതുകൊണ്ടാ വാങ്ങാത്തെ. ഐസ്ക്രീം കഴിച്ച ബാപ്പ ഇന്ന് ആശുപത്രിയില്ല.
ഈ കഷണ്ടി തലേനെ പേടിച്ച ഞാൻ റൂട്ട് മാറ്റിയത്. ദാ ഇവിടെയും വന്നു. ഇങ്ങനെ കൈയൊക്കെ വീശി നടക്കുമോളെ, ബാപ്പ നടക്കും പോലെ. ബാങ്ക് മാനേജരാണെന്നാ പറച്ചില്. പക്ഷെ തൊഴില് മാന്യമായി പോകുന്ന കുടുംബങ്ങളെ രണ്ടാക്കി രസിക്കില്ല. എന്താണ്ട് ബാപ്പി ഉമ്മയൊക്കെ ആയിരിക്കുമല്ലേ എല്ലാവരും ഒന്നിച്ചു കണ്ടത് നന്നായി. അല്ല അവനില്ലേ കൂടെ? അവനോ? അവനിവനെന്നൊക്കെ വിളിക്കാൻ ഈയായിട്ട് പുയ്യാപ്പിളക്ക് എന്താണ്ടാ ബന്ധം? ബന്ധം എന്താന്നൊക്കെ അവനറിയാം. ഇതുപോലെ മറ്റു പല കുടുംബങ്ങളുമായിട്ട് അവൻ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പലയിടത്തും വെച്ച്. കണ്ടെങ്കിലേ കണക്കായി പോയി. ഇയാള് നിക്കാന്ന് കഴിച്ചിട്ടില്ലടോ? ഇല്ലെന്ന ഇക്ക പറഞ്ഞേ. അതിന്റെ സൂക്കേടാ ഇത്. അന്റെ തന്തേനെയും തള്ളേനെയും കണ്ടാലേ ഓരോട് പറയാനി പോരാറിഞ്ഞ് നിൽക്കുന്ന എന്നെ പിടിച്ച് പെണ്ണെട്ടിക്കേ. പിന്നെ ഈ ആരെയും തടഞ്ഞിർത്തി ഇതുപോലെ ബില്ലാക്കത്തുണ്ടാക്കൂലല്ലോ. ഈ കുട്ടിയെ കണ്ടാൽ അറിയാം ആള് പാവമാണെന്ന്. പാവങ്ങൾക്ക് ഇതുപോലെയുള്ള പറ്റുപറ്റുന്നത്. ഒരുപാടങ്ങ് വിശ്വസിക്കേണ്ട കിട്ടിയവന്, വിശ്വസിച്ചു പോയാലേ അവസാനം കരയാനെ നേരം കാണും. പുറമേ ചിരിച്ചു കാണിക്കുമ്പോഴും നിന്റെയൊക്കെ ഉള്ളിൽ എന്താണെന്നറിയാം. പാവപ്പെട്ട പെൺകുട്ടികളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരുത്തിനെ കൊല്ലണം എന്നുള്ള ദേഷ്യമുണ്ട്. ആണ് ആണിന്റേതായ ചില സ്വഭാവങ്ങൾ പുറത്തെടുക്കണം. എങ്കിലേ മോളുടെ ചേച്ചിയെ പോലുള്ള പെണ്ണുങ്ങളൊക്കെ മര്യാദ പിടിക്കൂ. ആ കുട്ടിക്ക് ഒരു കുഞ്ഞു ജനിച്ചിട്ടില്ലെങ്കിൽ അങ്ങനൊരു പാവം അവളുടെ വയറ്റിൽ വന്നപ്പെടാൻ പാടില്ല.